നമ്മളിന്ന് ചൂണ്ടയിടാനായിട്ട് വന്നിരിക്കുന്ന കടവാണത്. ഇവിടെ ഇഷ്ടംപോലെ വരാലിനൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ചെമ്പല്ലി, പുല്ലൻ അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇഷ്ടംപോലെ കിട്ടുന്നത്. ഇത് പാടത്തുനിന്ന് കൃഷി ചെയ്യാൻ വേണ്ടി ഒരു വെള്ളം പറ്റിച്ച് മോട്ടർ വെച്ച് തോട്ടിലേക്ക് അടിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇഷ്ടംപോലെ മീനുണ്ട് ഇവിടെ. ഇവിടെയൊക്കെ ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്ന സ്ഥലമാണിത്. കേട്ട ഹൗസ് ബോട്ട്, ചെറിയൊരു ബോട്ടൊക്കെ ഉണ്ട്. ഹൗസ് ബോട്ട് പോലത്തെ ഇഷ്ടംപോലെ മീനൊക്കെ കിട്ടുന്നതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലമാണ്. പുല്ലിനകത്ത് വല്ല ഇത് കുടുങ്ങാതിരിക്കാൻ വള്ളമുണ്ട്. വള്ളത്തിലൊക്കെ കയറി നമുക്ക് ഇടുകയും ചെയ്യാം. തവള ഫ്രോഗ്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രോഗ് ഉണ്ട്, അതാണ് നമ്മൾ ഇടുന്നത്. കേട്ടോ, അതിട്ടാലാണ് ഇവിടെ എന്തെങ്കിലും അടിക്കുള്ളൂ. നല്ല വെള്ളം കുറച്ച് കറങ്ങിയ കിടക്കുന്നത്, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഈ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കായലായാലും നല്ല ദൂരം പുഴ അങ്ങോട്ട് നല്ല അകലമുണ്ട്. എന്നാലും നല്ല ഇടാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഭയങ്കര പൂച്ച. നല്ലൊരു ഫോഗിനാണ് നമ്മൾ ഇന്ന് ഇടുന്നത്. ഈ സാധനമാണ് നമ്മൾ ഇടുന്നത്. ഇതാണെങ്കിൽ ഇത് പച്ച കളറൊക്കെയാണ്. വെള്ളമുണ്ട്, വെള്ളത്തെ കയറുന്നു. പഠിക്കുന്നില്ല. ഒന്നും അടിക്കുന്നില്ല. നമ്മൾ കുറേ നേരം ഇട്ട് നോക്കി, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഒന്നും അടിക്കുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒന്നുകൂടെ ട്രൈ ചെയ്യാം, നോക്കാം.
കടലിനെ കിട്ടിയിരിക്കുന്നത് സാധനം. അൺഹുക്ക് ചെയ്യാം നമുക്ക്. വലിയൊരു വരാലിനാണ് കിട്ടിരിക്കുന്നത് കേട്ടോ. ഇല്ല, ഇതിൻ്റെ ചെകിട, ഇവൻ്റെ ചെകിട ഇതുണ്ട്. ഇവിടെ ചുമന്ന ചെറുതായാലും ഒരു വരാലിനെങ്കിലും കിട്ടിയല്ലേ. എത്ര ദിവസം കൂടിയിട്ട് ഒരു വരാലിന് കിട്ടണം. നല്ല ചെവിട ചടി പോണ്ട. പോകരുത് പോകരുത്. കമത്തിട നീ ഇന്ന് കമത്തിടൂട. ഒരു വിധത്തിൽ തന്നെ പിടിച്ചിവിടെ കരക്ക് കയറ്റി നീ ചാടിപ്പോ നോക്കുക. ചാടിപ്പോ നോക്കില്ല ഒരു വിധത്തിലാണ് കരക്ക് എടുത്ത് കയറ്റിയത്. ചെറുതാണെങ്കിലും ഭയങ്കര ഊര ഉണ്ടാ. ഒരാൾ ഇങ്ങനെ പിടിച്ചല്ലാണ് വീഡിയോ പിടിക്കണം എല്ലാവരും പറയുന്നത്. അടിപൊളി വരാലല്ലേ കണ്ടാ. ആ ജി ചാടിപ്പോലേ ചാടിപ്പോലേ. താഴെ വിളി അത്തു പോവും. കയ്യിൽ നിന്ന് ചാടിയാ ഞാൻ വീഡിയോ ഒന്ന് പിടിച്ചോട്ടെ. അങ്ങനെ എത്ര നേരം നോക്കിയിട്ടാ ഒരു ഒരാളിനെ കിട്ടിയത്.